ആണ് ആദ്യത്തെ ഏതാനും മാസങ്ങളിൽ ഫേസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഡോക്ടർ ലിൻഡോ ജോസ്, കോട്ടയം എസ് എച്ച് മെഡിക്കൽ സെൻ്ററിലെ പീഡിയാട്രീഷ്യനാണ്. ആദ്യമായിട്ട് നിങ്ങൾക്ക് എൻ്റെ അഭിനന്ദനങ്ങൾ. ദിസ് ഇസ് എൻ അമേസിംഗ് ടൈം. യു ഗൈസ് ആർ റിയലി ലക്കി ടു ഹാവ് എ ന്യൂ ബേബി വിത്ത് യു. ഒന്നാമത്തെ കാര്യം, ഒരു കുഞ്ഞുണ്ടാകുക എന്നുള്ളത് ഏറ്റവും നാച്ചുറലായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ പലപ്പോഴും നമ്മൾ കാണുന്ന ആദ്യത്തെ കുഞ്ഞുണ്ടാകുമ്പോഴത്തേക്ക് അമ്മയും അച്ഛനും വീട്ടിലുള്ള എല്ലാവരും ആകെ ടെൻഷനിൽ പേടിച്ചിരിക്കുന്നതാണ്. ആ കുഞ്ഞിനെ ഇപ്പോൾ പൊട്ടിത്തെറിക്കുന്ന ഒരു ബോംബ് ആണെന്നുള്ള മട്ടിൽ പേടിച്ച് ചുറ്റുമിരിക്കുന്ന ആൾക്കാരെ നമ്മൾ ധാരാളം കാണാറുണ്ട്. എനിക്ക് തോന്നുന്നത് ആദ്യം നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ഈ സമയം എൻജോയ് ചെയ്യുക. ഒരു ആരോഗ്യമുള്ള നല്ല തൂക്കമുള്ള ഒരു കുഞ്ഞ് ഉണ്ടായെങ്കിൽ ആ സമയം നന്നായിട്ട് എൻജോയ് ചെയ്യുക. ഈ സമയം കുറച്ച് നാളത്തേക്ക് കാണുള്ളൂ, ഇത് നിങ്ങൾ ആസ്വദിക്കുക. രണ്ടാമത്തെ കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നത്, ഏകദേശം 200,000 വർഷങ്ങളായിട്ട് ഭൂമിയിൽ മനുഷ്യരുണ്ട്. ഇത്രയും വർഷങ്ങളായിട്ട് സ്ത്രീകൾ ഗർഭം ധരിക്കുകയും പ്രസവിക്കുകയും മുലയൂട്ടി കുഞ്ഞിനെ വളർത്തുകയും ചെയ്യുന്നുണ്ട്. പല കാര്യങ്ങളിലും പല സയൻറ്റിഫിക് അഡ്വാൻസസ് ഉണ്ടായിട്ടുണ്ടെങ്കിലും പ്രസവിക്കുന്നതിലും മുലയൂട്ടി കുഞ്ഞിനെ വളർത്തുന്നതിലും മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ ആരോഗ്യത്തോടെ ജനിക്കുന്ന ഒരു കുഞ്ഞിന് എന്തെങ്കിലും രീതിയിൽ ഇപ്പം മാറ്റമുണ്ടെന്നോ അല്ലെങ്കിൽ പുതിയ രീതികളുണ്ടെന്നോ ആരെങ്കിലും പറഞ്ഞാൽ അത് വിശ്വസിക്കേണ്ട കാര്യമില്ല. ഒരു ന്യൂബോൺ ബേബിക്ക് ഏകദേശം 2-3 മണിക്കൂർ കൂടുമ്പോൾ മാത്രമേ മുലയൂട്ടൽ ആവശ്യമുള്ളൂ. പലപ്പോഴും നമ്മുടെ ക്ലിനിക്കിൽ കാണുന്നത് വളരെ തടിയുള്ളൊരു കുട്ടി എപ്പോഴും എല്ലാ മണിക്കൂറുകളും ഫീഡ് ചെയ്ത് തളർന്ന ഒരു അമ്മയെയും പാല് കുടിച്ചു കുടിച്ച് മടുത്ത ഒരു കുഞ്ഞിനെയുമാണ്. ഇത് ഈ വളരെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഫീഡിങ്, ഗ്യാസ്ട്രോ ഇസഫാജിൽ റീഫ്ലക്സ്, കോളിക്ക്, ഒബീസിറ്റി ഇങ്ങനെ പല പ്രശ്നങ്ങൾക്കും കാരണമാകാം. അതുകൊണ്ട് ഏകദേശം 2-3 മണിക്കൂർ ഇൻ്റർവൽ കൊടുത്ത് മാത്രമേ കുഞ്ഞിന് ഫീഡിങ് ആവശ്യമുള്ളൂ. ഓരോ ബ്രസ്റ്റും ഏകദേശം 10-15 മിനിറ്റ്സ്, അതായത് ആകെ കൂടി ഒരു ഫീഡിങ് 20-30 മിനിറ്റ്സ് കൊണ്ട് അവസാനിക്കണം. അമ്മയുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യം കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കും അവരുടെ ഡെവലപ്മെൻറ്റും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് അമ്മ നല്ല ഭക്ഷണം കഴിക്കുക, ആവശ്യത്തിന് റെസ്റ്റ് എടുക്കുക, സാധിക്കുമ്പോഴൊക്കെ ഉറങ്ങുക, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. അമ്മയുടെ ജോലികൾ ഡെലിഗേറ്റ് ചെയ്യുക, ആവശ്യത്തിന് റെസ്റ്റ് എടുക്കുക, റിലാക്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമെങ്കിൽ പ്രാർത്ഥന, യോഗ, മെഡിറ്റേഷൻ ഇതെല്ലാം ചിലർക്ക് ഹെൽപ്ഫുള്ളാണ്. പ്രസവം ഒരു അല്ലെങ്കിൽ പ്രസവം കഴിഞ്ഞുള്ള സ്റ്റേറ്റ് ഒരു രോഗാവസ്ഥയല്ലെന്നുള്ള കാര്യവും നമ്മൾ ഓർക്കണം. അതുകൊണ്ട് ആ സമയത്ത് നല്ല ഭക്ഷണം കഴിക്കുക, പ്രത്യേകം പദ്യം, കഷായം, മരുന്നുകൾ ഇതൊന്നും ഒരു സുഖപ്രസവത്തിന് ശേഷം ആവശ്യമുള്ളതല്ല. അപ്പോൾ ഈ അമ്മയെ സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റുന്ന കാര്യങ്ങളിൽ ഒരല്പം കൂടെ ശ്രദ്ധ വേണം. കുഞ്ഞുങ്ങളുടെ കരച്ചിൽ ഒരു വലിയ പ്രശ്നമാണ്. നിങ്ങൾ കുഞ്ഞിൻ്റെ കരച്ചിലിനെ കുറിച്ച് കണ്ടുപോകാനും വറീഡാണെങ്കിൽ ഞങ്ങൾ ഡോക്ടർമാർക്ക് നല്ല ക്രൈ, നന്നായിട്ട് കരയുന്ന ഒരു കുഞ്ഞ് ആരോഗ്യമുള്ളൊരു കുട്ടിയെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഞങ്ങൾ കൂടുതൽ വറീഡായിട്ടുള്ള കരയാതെ തൂങ്ങി തൂങ്ങിയിരിക്കുന്ന ഒരു കുഞ്ഞിനെയാണ്. പക്ഷെ ചില ക്രൈകൾ, ചില കരച്ചിലുകൾ ചില അസുഖങ്ങളുടെ ലക്ഷണമാകാം. പക്ഷെ സാധാരണഗതിയിൽ നല്ല ഉഷാറായിട്ട് നല്ല ഉച്ചത്തിൽ കരയുന്ന ഒരു കുട്ടി ആരോഗ്യത്തിൻ്റെ ലക്ഷണമാണ്. അതുകൊണ്ട് എല്ലാ ക്രൈയും മോശമാണെന്ന് കരുതണ്ട. എല്ലാ പ്രാവശ്യവും കൊച്ചു വാ തുറക്കുമ്പോഴത്തേക്ക് പാല് കൊടുത്ത് അതിൻ്റെ വാടപ്പിക്കേണ്ട കാര്യവുമില്ല. ഈ പറഞ്ഞ പോലെ കുഞ്ഞിൻ്റെ കരച്ചിൽ മാറ്റാനുള്ള ഒരു ഉപാധിയായിട്ട് പാൽ ഉപയോഗിക്കേണ്ട കാര്യവുമില്ല. പലപ്പോഴും കുട്ടി കരയുന്നത് അല്ലെങ്കിൽ ഒരു നല്ല പങ്കും കുട്ടികൾ അധികം കരയുന്ന ബോറടിച്ചിട്ടാണ്. അപ്പോൾ അവരെ പുറത്ത് കൊണ്ടുപോവുക. പലപ്പോഴും നമ്മുടെ ഒരു സ്വഭാവമുണ്ട്, വീട്ടിനകത്ത് ഒരു മുറിക്കകത്ത് തന്നെ അടച്ച് അമ്മയും കുഞ്ഞും ഇരിക്കുക എന്നുള്ളത് അമ്മയ്ക്കും നല്ലതല്ല, കുഞ്ഞിനും നല്ലതല്ല. പുറത്ത് കൊണ്ടുപോവുക, പൂക്കളെയും കിളികളെയും എല്ലാം കാണിച്ചു കൊടുക്കുക, നല്ല ടോയ്സ് മേടിച്ചു കൊടുക്കുക, ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ കരച്ചിൽ ഒഴിവാക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ആദ്യ മാസങ്ങളിൽ ചെറിയ തുമ്മൽ, ചുമ, ഇതൊന്നും അസുഖത്തിൻ്റെ ലക്ഷണങ്ങളല്ല. അവരുടെ എയർവേ, ശ്വാസനാളങ്ങൾ ക്ലിയർ ചെയ്യാനായിട്ട് അവർ നമ്മളെപ്പോലെ ചീറ്റാൻ അവർക്ക് പറ്റത്തില്ല, ചീറ്റിക്കളയാനായിട്ട്. അതുകൊണ്ട് അവർ
തുമ്മിയും ചുമച്ചും ഒക്കെയാണ് അവരുടെ എയർവേ ക്ലിയർ ചെയ്യുന്നത്. അത് രോഗലക്ഷണമല്ല, അതിന് മരുന്ന് ആവശ്യമില്ല. അടുത്തൊരു കാര്യം ഓർപ്പിക്കാനുള്ളത്, കുഞ്ഞുങ്ങൾ വയറ്റിൽ കിടക്കുമ്പോൾ അവർ പകലാണ് ഉറങ്ങുന്നത്. അതിന് കാരണം അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുമ്പോൾ ആ റോക്കിംഗ് ഫീലിംഗ് ഉണ്ട്. കുഞ്ഞ് കൂടുതൽ ഉറങ്ങുന്നത് പകൽ സമയത്താണ്. രാത്രി അമ്മ അനങ്ങാതെ കിടന്ന് ഉറങ്ങുമ്പോഴത്തേക്ക് കുഞ്ഞ് വയറ്റിൽ എഴുന്നേറ്റിരുന്ന് കളിക്കുകയും ചെയ്യും. അത് തന്നെയായിരിക്കും പുറത്തു വരുമ്പോൾ ആദ്യത്തെ ആഴ്ചകളിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ ആദ്യത്തെ ഏതായാലും മാസങ്ങളിൽ അവരുടെ ശീലം. അവർ പകൽ കൂടുതൽ ഉറങ്ങുകയും രാത്രിയിൽ കൂടുതൽ അലേർട്ടായിട്ട് ഉണർന്നിരിക്കുകയും ചെയ്യും. രാത്രി അലേർട്ടായിട്ട് ഉണർന്നിരിക്കുമ്പോൾ ഒരു പ്രോബ്ലം, അവർ കൂടുതൽ കരയുന്നതും കൂടുതൽ ഇറിറ്റബിൾ ആകുന്നതും രാത്രിയിലായിരിക്കും. അപ്പോൾ ആദ്യത്തെ ആഴ്ചകളിൽ രാത്രിയിൽ അവർ എഴുന്നേറ്റിരുന്ന് കരയുന്നു എന്നുള്ളത് ഒരു ഫ്രീക്വൻറ്റ് പരാതിയാണ്. അതിൽ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം ഓർക്കേണ്ടത്, അമ്മ ഉറങ്ങുന്നത് കണ്ടാണ് കുഞ്ഞ് ഉറക്കം രാത്രിയിലോട്ടാക്കുന്നത്. അപ്പോൾ വൈകുന്നേരം രാത്രിയാകുമ്പോഴത്തേക്ക് ലൈറ്റൊക്കെ ഡിം ചെയ്ത് അമ്മ ഉറങ്ങി കാണിച്ചു കൊടുക്കണം. അങ്ങനെ ഒരു അമ്മയുടെ ശീലം കണ്ടാണ് കുഞ്ഞും പതുക്കെ പകലുള്ള ഉറക്കത്തിൽ നിന്ന് രാത്രിയിലുള്ള ഉറക്കത്തിലോട്ട് അവരുടെ ശീലം മാറ്റുന്നത്. ഒരു കാര്യത്തിലും കൂടെ നിങ്ങൾ റെഡി ആയിട്ടിരിക്കുക. ആദ്യത്തെ ഈ മാസങ്ങളിൽ നിങ്ങൾക്ക് ധാരാളം ഉപദേശങ്ങൾ കിട്ടും. ഞാനുൾപ്പെടെ പലരും എങ്ങനെ കുഞ്ഞിനെ വളർത്തുമെന്ന് വളരെ വളരെ വിശദമായിട്ട് നിങ്ങളെ ഉപദേശിക്കും. എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ നേച്ചറാണ് ഏറ്റവും നല്ല ടീച്ചർ. നിങ്ങളുടെ ഇൻസ്റ്റിങ്സിനെ നിങ്ങൾ വിശ്വസിക്കുക. കുഞ്ഞിൽ നിന്ന്, സ്വന്തം കുഞ്ഞിൽ നിന്ന് തന്നെ പഠിക്കുക. എല്ലാ ഉപദേശങ്ങളും കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ കൺഫ്യൂസ്ഡ് ആകാനേ വഴിയുള്ളൂ. അതുകൊണ്ട് ഈ സമയം, ഈ പുതിയ കുഞ്ഞിനെ നിങ്ങൾക്ക് കിട്ടിയ ഈ സമയം നിങ്ങൾ ഏറ്റവും ആസ്വദിക്കുക. അതിൽ നിന്ന് പഠിക്കുക. ലേൺ ഫ്രം യുവർ ഓൺ ബേബി. ഹി ഓർ ഷീ ഈസ് യുവർ ബെസ്റ്റ് ടീച്ചർ. വിഷ് യു ഓൾ എ ഹാപ്പി ടൈം അഹെഡ്. താങ്ക് യു.